സംസ്ഥാനത്തെ മിക്ക ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളുടെയും പ്രവർത്തനം അവതാളത്തിൽ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട വകുപ്പായിട്ട് പോലും പലയിടത്തും ആവശ്യത്തിന് ജീവനക്കാരില്ല. ഷവർമ കഴിച്ച് ഒരു ജീവൻ തന്നെ പൊലിഞ്ഞ സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ദൈന്യത വെളിപ്പെട്ടത്. തിരുവത്തൂരിൽ കൂൾബാറിൽ നിന്നും ഷവർമ കഴിച്ചൊരു വിദ്യാർത്ഥിനി മരിക്കുകയും നിരവധി പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്ത സംഭവം വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മയിലേക്കാണ്. ചെറുവത്തൂരിൽ നിന്നും ഏറെ ദൂരമില്ല പയ്യന്നൂരിലേക്ക്. പയ്യന്നൂർ സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിൽ ഒരു ഭക്ഷ്യസുരക്ഷാ ഓഫീസുണ്ട്. ഒരു ഓഫീസ് അസിസ്റ്റന്റ് മാത്രമാണ് മിക്ക ദിവസങ്ങളിലും ഇവിടെ ഉണ്ടാകാറ്. ഭക്ഷ്യസുരക്ഷാ ഓഫീസറുടെ പോസ്റ്റ് മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസർ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് മാറി. നിലവിൽ പയ്യന്നൂർ ഓഫീസ് പരിധിയിലെ ഫീൽഡ് സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് തളിപ്പറമ്പുള്ള ഭക്ഷ്യസുരക്ഷാ ഓഫീസറാണ്. ഈ ഓഫീസർക്ക് തന്നെയാണ് ഇരിക്കൂറിലെയും ചുമതല. അതായത് ഒരു ഓഫീസർ മൂന്ന് ഓഫീസുകളെ കൈകാര്യം ചെയ്യുന്നു. സുരക്ഷാ വകുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു വകുപ്പായിട്ട് കാണുന്നില്ല. അവിടെ ഒഴിവുകൾ വന്നാൽ പെട്ടെന്ന് നികത്തുക എന്നൊക്കെ ഉള്ളത് ഒരാവശ്യമായിട്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള വളരെ ദയനീയമായ സംഗതി. ഇപ്പോൾ തീരെ സ്റ്റാഫില്ലാത്ത ഓഫീസിൽ ഇവർക്ക് ഭക്ഷ്യ ലൈസൻസ് കൊടുക്കാനുള്ള അന്വേഷണങ്ങൾ നടത്താനും ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും അതുമാതിരി കൂൾബാറുകൾക്കും ഒക്കെ തന്നെ വേണ്ട രീതിയിലുള്ള മേൽനോട്ടം വഹിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതും ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്ഷ്യസുരക്ഷ പോലുള്ള വകുപ്പുകൾക്ക് അർഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുകയും അവരെ കൊണ്ട് അവരുടെ ഉത്തരവാദിത്വം വേണ്ട രീതിയിൽ നിറവേറ്റാനുള്ള നിർബന്ധം ചെലുത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ആവശ്യമായ വാഹന സൗകര്യങ്ങളും ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലില്ല. ഫീൽഡ് സന്ദർശനത്തിന് ഓട്ടോറിക്ഷകളിൽ പോലും പോകേണ്ട ഗതികേടിലാണ് ഉദ്യോഗസ്ഥർ. ആവശ്യമായ ജീവനക്കാരും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു വകുപ്പാണ് നാട്ടിലുള്ള മുഴുവൻ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.